കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. ബി ജെ പി തെരഞ്ഞെടുപ്പ് സമയത്ത് 25 ലക്ഷം കോടി സി കെ ജാനുവിന് നൽകിയതായി ജെ ആർ പി നേതാവ് പ്രസീത കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് സമയത്താണ് 25 ലക്ഷം നൽകിയത്. ബത്തേരി തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന നിലയിലാണ് തുക കൈമാറിയത്. ആദ്യം റിപ്പോർട്ട് കാണാം. ജെ ആർ പി ട്രഷറർ പ്രസീത അഴീക്കോടിൽ നിന്നും ഇന്നലെ ക്രൈംബ്രാഞ്ച് വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. പ്രസീത ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു മൊഴിയെടുക്കൽ? എന്തൊക്കെ വിവരങ്ങളാണ് അവർ? ഈ കേസുമായി അനുബന്ധിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചാണ് അവർ അന്വേഷിച്ചത്. നിലവിൽ മീഡിയ വഴി അറിഞ്ഞ കാര്യങ്ങളും അതേപോലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് കൂടുതലായിട്ട് ചോദിച്ചത്. അപ്പോൾ അവർ തെളിവുകളൊക്കെ നിങ്ങൾ കൈമാറിയോ ക്രൈംബ്രാഞ്ചിന്? നിങ്ങൾ കയ്യിലുള്ള തെളിവുകൾ? തെളിവുകൾ എല്ലാം കൈമാറിയിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ കൈമാറിയിട്ടുണ്ട്. ചിലത് എൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നതിൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ മാറ്റിയിട്ടുള്ളത്, അതുകൊണ്ട് അത് പിന്നീട് അവരെ അവരുടെ ഹാജരാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് ഡിജിറ്റൽ തെളിവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നീട് ഹാജരാക്കാമെന്നുള്ള രീതിയിൽ. ഇനി എന്തെങ്കിലും അടുത്ത മൊഴിയെടുപ്പ് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അവർ പറഞ്ഞിരുന്നോ ഇനി അടുത്ത്? ഒരു ഏകദേശം ഒരു പൂർണ്ണമായ രീതിയിലുള്ളൊരു മൊഴിയെടുപ്പാണ് ഇന്നലെ കഴിഞ്ഞിരിക്കുന്നത്. എന്നാലും വേണ്ടി വന്നാൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടി മൊഴിയെടുക്കുമെന്നാണ് പറഞ്ഞത്. ഈ 10 ലക്ഷം രൂപയുടെ ആരോപണമാണ് പ്രസീത ഉന്നയിച്ചത്. പക്ഷേ കേസെടുത്തിരിക്കുന്നത് പരാതി 50 ലക്ഷത്തോളം രൂപ എന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും തരത്തിൽ പണം കൈമാറ്റം നടന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് നൽകിയിട്ടുണ്ടോ? 50 ലക്ഷം രൂപ എന്നത് ഈ പറയുന്ന നവാസ് എന്ന് പറയുന്ന അവരുടെ ഒരു പരാതിയാണ്. അക്കാര്യത്തിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് 10 ലക്ഷം രൂപയുടെ കാര്യമാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇപ്പോൾ പുതിയൊരു വിഷയം ബത്തേരി ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബത്തേരി ഇലക്ഷൻ്റെ ഫണ്ട് അവർക്ക് കിട്ടിയിരുന്നു, എങ്ങനെയാണ് അതിൻ്റെ പ്രസീതക്ക് ട്രഷർ എന്നുള്ള രീതിയിൽ എന്താണ് കുറിച്ച് അറിയുന്ന വിവരം? ബത്തേരി ഇലക്ഷനിലുള്ള ഇലക്ഷൻ ഫണ്ട്, അതായത് അവിടെ വർക്ക് ചെയ്യേണ്ട ഇലക്ഷൻ ഫണ്ട് എന്ന രീതിയിൽ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കേണ്ട ഫണ്ട് പാർട്ടിക്കെന്ന് പറഞ്ഞിട്ടാണ് അവർ തന്നത്. പക്ഷേ എൻ്റെ കയ്യിലല്ല, അത് സി കെ ജാനുവിൻ്റെ കയ്യിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. എത്ര പൈസയാണ് അങ്ങനെ ആ രീതിയിൽ കൊടുത്തതെന്നറിയോ? അത് കൊടുത്തിരിക്കുന്നത് 25 ലക്ഷം രൂപ. 25 ലക്ഷമാണ്. ആരാണത് കൈമാറിയത് സി കെ ജാനു? അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, അവരുടെ കയ്യിലെത്തി എന്നാണ് എനിക്കറിയാം. ചിലപ്പോൾ അത് പറയാത്തായിരിക്കുമെങ്കിലും ബി ജെ പിയുടെ നേതാക്കന്മാർ കൃത്യമായിട്ട് കൈമാറിയിരുന്നു. അതെ, ബി ജെ പിയുടെ നേതാക്കന്മാർ തന്നെയാണ് അത് കൈമാറിയിരിക്കുന്നത്. ഈ മറ്റെന്തെങ്കിലും ഇനി ഇത് സംബന്ധിച്ച പുതിയ വിവരങ്ങളുണ്ടോ പ്രസീതയുടെ കയ്യിൽ? ഇപ്പം അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, കാരണം അവരിപ്പോഴും അത് അങ്ങനെയല്ല, അതിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ക്രൈംബ്രാഞ്ചാണ്. ഞങ്ങൾക്കതിൽ നല്ല വിശ്വാസമുണ്ട്. ഇവിടുത്തെ കേരളത്തിലെ നിയമം എന്ന് പറയുന്നത് ഇത് ഒരു ഉദ്യോഗസ്ഥന്മാർ നല്ല ഒരു കഴിവുള്ള ആളുകൾ തന്നെയാണ് എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായ തെളിവ് പിന്നെ അതുപോലെയുള്ള എല്ലാ രീതിയിലുള്ള അന്വേഷണം നടത്തി ഇത് മുന്നോട്ട് കൊണ്ടുവരും തന്നെയാണ് വിശ്വാസം. അപ്പോൾ അവർ തന്നെ അത് ചെയ്യട്ടെ, ഞങ്ങളെല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയുന്നതിനോട് ഒരു ലോജിക്കില്ലല്ലോ. ഈ 25 ലക്ഷം രൂപ എവിടെ വെച്ചാണ് കൊടുത്തത്? എന്നോട് ഞാനുമായിട്ട് സംസാരിച്ചത് 25 ലക്ഷം കൊടുക്കുന്നു എന്നാണ്. അവിടെ വെച്ച് കൈമാറി എന്നുള്ളത് കൃത്യമായിട്ട് സുരേന്ദ്രൻ തന്നെയാണോ? അതെ. എവിടെ വെച്ചാണ് കൊടുത്തതെന്നുള്ളത് അറിയാം, ചിലപ്പോൾ ഇപ്പം കേസിൻ്റെ അന്വേഷണം. അതെ പറയുന്നു. ഏതായാലും പ്രസീത കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ തയ്യാറാണ് എന്നുള്ള കാര്യവും ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് 25 ലക്ഷം രൂപ കൂടി ഈ രീതിയിൽ സി കെ ജാനുവിന് ബി ജെ പി നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി പ്രസീത വെളിപ്പെടുത്തിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ജയൻ കല്യാശ്ശേരിക്കൊപ്പം എൻ സന്തോഷ്.